പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ മധ്യത്തിലൂടെ രണ്ട് പ്രധാനപ്പെട്ട ലൈനുകൾ കടന്നു പോകുന്നു. കശുമാവിൻ്റെ മുകളിൽ നിന്നും മൂന്ന് മീറ്റർ മുകളിൽ നിന്ന് മാത്രമേ മരുന്ന് അടിക്കാൻ പാടുള്ളൂ. ഈ ലൈനുകൾ പോകുന്ന ഏകദേശം 25-30 മീറ്ററോളം ഉയരത്തിലാണ്. അപ്പോൾ അതിന് മുകളിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മരുന്ന് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരുന്ന് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്നും കിലോമീറ്ററോളം ദൂരത്തേക്ക് തന്നെ പോകുന്നുണ്ട്. ഏരിയൽ സ്പ്രേയിങ് എന്തുകൊണ്ട് 22 കൊല്ലം അവിടെ നടത്തിയെന്നുള്ളത് ശരിക്ക് ഒരു അത്ഭുതമായിരുന്നു. ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന നേതാക്കന്മാരും അഖിലേന്ത്യാ നേതാക്കന്മാരും എല്ലാവരും ഈ പ്രദേശത്ത് വരുന്നുണ്ട്. അവർക്ക് ഇവിടുത്തെ വെള്ളം കുടിക്കാൻ വരെ പേടിയാണ്. തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത, രണ്ട് പ്രത്യേകത. ഒന്ന്, ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ ലൈസൻസിങ് അതോറിറ്റി, ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇതിനെ തെളിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത്, കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് കളക്ടറെ വിളിച്ചിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ വന്നില്ല. ഇതിൽ ശരിക്ക് പറയണമെങ്കിൽ ഒന്നാമത്തെ പ്രതി തന്നെ പറയാം, കീടനാശിനികൾ ഏരിയൽ സ്പ്രേ ചെയ്യുമ്പോൾ നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ജലസ്രോതസ്സുകൾ മൂടുക എന്നുള്ളതാണ്. ഈ ഏരിയയെ സംബന്ധിച്ചിടത്തോളം 12 പുഴകളുള്ള ഒരു ഏരിയ, പ്രധാനപ്പെട്ടത് തുരങ്കമാണ്. കുളങ്ങളുണ്ട്, കിണറുകളുണ്ട്, പിന്നെയുള്ളത് 750 മീറ്റർ ചുറ്റളവിൽ ജനവാസം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഇത് ചെയ്യുന്ന തൊഴിലാളികൾ മാസ്ക് ധരിക്കണം, കാറ്റില്ലാത്ത സമയത്ത് അടിക്കണമെന്നാണ് നിയമം പറയുന്നത്. 10 മുതൽ 12:30 വരെ അടിക്കുന്നതാണ്, അപ്പോൾ നല്ല മാക്സിമം കാറ്റുള്ള സമയമാണ്. 40 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ എൻഡോസൾഫാൻ്റെ അംശങ്ങൾ കാറ്റെടുത്തുകൊണ്ട് പോകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. രോഗബാധിതമായി കാണുന്നത് കൃത്യമായും ഒരു 20 വയസ്സിന് താഴെയുള്ള ആളുകൾ. അതിന്റെ അർത്ഥം കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ അവിടെ എന്തോ ഒരു അസാധാരണ ആക്ടിവിറ്റി നടക്കുന്നുണ്ടാണ്. അത് ഈ ആകാശ മാർഗേണയുള്ള എൻഡോസൾഫാൻ സ്പ്രേ ആയിരുന്നു. നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുണ്ട് എന്ന് പറയുന്ന ഈ തോട്ടങ്ങൾ അതിങ്ങനെ ഗാ എന്നൊക്കെ എഴുതുന്നതുപോലെ വളഞ്ഞു മുളഞ്ഞു കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഇതിന് ഉണ്ടെന്ന് പറയപ്പെടുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഈ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്യുക എന്നുള്ളത് മിക്കവാറും അസാധ്യമാണ്. ഈ ആരോഗ്യ പ്രശ്നത്തിന് പ്രകടമായ കാരണം അവിടെ ഉണ്ടെന്നുള്ളതും പിന്തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ 20 വർഷക്കാലം ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ദോഷം ചെയ്യാൻ സാധ്യതയുള്ള വസ്തു അവിടെ ഇല്ല. അവിടെ ഒരു പരിസര മലിനീകരണമില്ല, അവിടെ വാഹനങ്ങൾ പോലുമില്ല, അവിടെ ഫാക്ടറികളില്ല, പുകയില്ല. ഇത്രയും കൊണ്ട് തന്നെ ഒരു സംശയത്തിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടുന്നതാണ്. എൻഡോസൾഫാൻ അല്ല കിട്ടേണ്ടത്. In fact, while talking to her, she had told me that you see, I am all for your movement, but what to do? Our secretaries, he pointed out at one, I don't remember his name, he said this man believes in chemicals, so what can we do? So now she telling that there are more consanguineous problems here, there are no genuine problems in this area, is actually an insult to the woman. A woman minister making a very cheap statement in this way is highly deplorable. We ourselves have done the survey and the consanguineous marriages are not above the state average. പിറ്റേന്ന് ഞങ്ങൾ PCK-യുടെ ഓഫീസിലും പോയി. നേരെ ഈ ജനാധിപത്യ രീതിയില് ആ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മുടെ സർക്കാർ തന്നെ ഒരു രാജഭരണമൊന്നും അല്ലല്ലോ. ഒരു പെസ്റ്റിസൈഡ് ഒരു സ്ഥലത്ത് 3 കൊല്ലത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കരുതെന്നുള്ളത് പെസ്റ്റിസൈഡ് മാനുഫാക്ചറേഴ്സ് തന്നെ നിർബന്ധിക്കുന്നതാണ്. ഞങ്ങളുടെ തെളിവെടുപ്പിൽ അവർ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കണ്ടായി, ഈ 22 കൊല്ലം ഉപയോഗിച്ചുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത്? അപ്പോൾ അവർ ചെയ്യുകയാണ് ചെയ്തത്. പെസ്റ്റിസൈഡ് മാനുഫാക്ചറേഴ്സിന് മാത്രമേ ഗുണമുള്ളൂ, പെസ്റ്റിന് ഗുണമുണ്ട്, എന്നാൽ പെസ്റ്റിനെ സുഖമായിട്ട് ജീവിക്കാൻ സാധിച്ച പെസ്റ്റിസൈഡ് ഇല്ലാതെ. റിപ്പോർട്ടിൻ്റെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാരണം എൻഡോസൾഫാൻ തന്നെയായിട്ടുണ്ടോ ഈ സുഖം എടുക്കുന്നത്?